ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ പാലക്കാട്. നല്ല മഴ, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴയുണ്ട്. അപ്പോൾ ക്ലൈമറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പകൽ പക്ഷെ നല്ല ചൂടാണ് കേട്ടോ, പക്ഷേ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കും ഈ പാടമൊക്കെ കൊയ്യണത് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ദിവസം വയ്യാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് മിസ്സായിട്ടോ, സോറി. അപ്പോൾ കൊയ്ത പാടങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഞാനിന്ന് അടുക്കളയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ്. അപ്പോൾ നൂൽപുട്ടും പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നു ഗൈസ്. പക്ഷേ മുട്ടക്കറിക്കുള്ള മുട്ട കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ മുട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വെക്കണം വിചാരിച്ചു, ഉള്ളിക്കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊരു ചായ ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇച്ചിക്കുട്ടന് പനിയായിട്ട് അവൾക്ക് ഇന്നലെ ഞാൻ വിട്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. പക്ഷേ സ്കൂളിൽ നിന്ന് പിന്നെ വൈകുന്നേരം ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വയ്യാണ്ട് ഓട്ടോയിലാണ് വിടുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്ന് സ്കൂളിൽ വിടണ്ടാന്ന്. അപ്പോൾ വൈകുന്നേരത്ത് അവളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും വേണം. ഇവിടെ വൈകുന്നേരത്താണ് കേട്ടോ പീഡിയാട്രിഷ്യൻ. എൻ്റെ വീടിൻ്റെ തൊട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ചൊരു 50 മീറ്റർ നടന്നാലും എത്തും. അപ്പോൾ വൈകുന്നേരത്ത് അവളെ കാണിക്കാൻ വിചാരിച്ചിട്ട് ഇന്ന ഒരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഇട്ടിട്ട് ലാവിഷായി കുടിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക, സമാധാനത്തിൽ കുടിക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതേ കാണുള്ളൂ, ഇനി എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇനി റംസാനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം. അപ്പോൾ ഈ ഒരു ചായയെങ്കിലും ഞാൻ ഇരുന്നൊന്ന് കുടിച്ചോട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഷോറക്കിയതാണ്. അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ചെയറിലിരുന്നിട്ടാണ് നമ്മുടെ ചായ കൂടിയും പ്രാതലൊക്കെ കഴിക്കുക ഞാൻ ചില സമയങ്ങളിൽ. അപ്പോൾ ഞാനിതാ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു എളുപ്പമുള്ള പരിപാടിയാണ് എനിക്ക്. അതുപോലെ ചപ്പാത്തിയൊക്കെ ചിലർക്ക് ചപ്പാത്തി നൂലപ്പം ഇതൊക്കെ ചിലപ്പോൾ റിസ്ക് പിടിച്ച പരിപാടിയാണെന്ന് പറയും. പക്ഷേ എനിക്കിത് രണ്ടുമാണ് കേട്ടോ എളുപ്പം, വേഗമാണൊരു ഇതാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്, പലഹാരമാണ് തോന്നിയിട്ടുണ്ട്. പക്ഷേ ദോശയും ഇഡലിയും അരച്ച് വെച്ചാൽ അതിൽ ഇതിലേറെ എളുപ്പമാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് മടുപ്പ് തോന്നാത്തൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് രണ്ടാവിയല്ലേ വേണ്ടു, പിന്നെ ഇക്കില്ലല്ലോ. അപ്പോൾ കുറച്ചുണ്ടാക്കണുള്ളൂ. അപ്പോൾ പൊന്നൂസ് ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് റംസാനെ അണിച്ച് വരുന്നേ ഉള്ളൂ, ഇച്ചിക്കുട്ടനും കിടക്കുകയാണ്. അപ്പോൾ അവർ ഇത്തിരി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ നൂൽപുട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് മാവ് കുഴക്കണതും വയ്ക്കണതൊക്കെ. അപ്പോൾ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു ഉള്ളിക്കറി ഉണ്ടാക്കട്ടെ പറഞ്ഞിട്ട് സവാളയും തക്കാളിയൊക്കെ ഇട്ട് വതക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ഉള്ളിക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല വെളിച്ചം ആയതുകൊണ്ട് ഒരുപാട് വെട്ടമായാലും ക്ലിയറായിട്ട് കാണില്ല കേട്ടോ. അപ്പോൾ പൊന്നൂസ് ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനിക്ക് കറിയും നൂൽപുട്ടും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനിക്ക് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് കൈയോടെ കഴുകി വെക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ റംസാനെ കൊണ്ടാക്കിയിട്ടില്ല, സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പാത്രങ്ങൾ ഇങ്ങനെ കൂടി കിടക്കണണ്ട, പിന്നെ അത് മതി, മടുപ്പ് തോന്നിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അതും കൂടി കഴുകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം അവർ കഴിച്ചത് ഞാൻ കഴിച്ചിട്ടില്ല. അവർ കഴിച്ചത് പിന്നെ 2-3 ക്ലാസും ചായ കുടിച്ചതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അടുക്കളയും വൃത്തിയാക്കി ഇട്ടിട്ട് പോയാൽ പിന്നെ സ്കൂളിലാക്കിയിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കല്ലേ വേണ്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിക്കുട്ടനും കൊടുത്തിട്ടുണ്ട്. അവൾക്കൊരു ഗുളികയും ഞാൻ കൊടുത്തിട്ട് അവൾ സോഫയിലിരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസ് പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഈ പാത്രങ്ങൾ കഴുകിയിട്ട് അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്കൂൾ അടുത്തായതുകൊണ്ട് ഞാനൊരു 9:30 കേട്ടോ പോവുക. കാരണം ഒരുപാട് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ടീച്ചർ വന്നിട്ടുണ്ടായില്ല, പിന്നെ കുട്ടികളെല്ലാം കൂടെ കളിച്ച് അലമ്പാക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ടൈമിന് സ്കൂള് കൂടുന്ന ആ ടൈമിനെ ഞാൻ സ്കൂളിൽ വിടാറുള്ളൂ കേട്ടോ. കളിച്ചിട്ട് വീഴുകയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ യൂണിഫോമിലൊക്കെ ചളിയാകും. അപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ആ ടൈമിനെ കൊണ്ടുപോകുള്ളൂ.
അപ്പോൾ അത് അവരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ എന്താ പഴമൊക്കെ എനിക്ക് പുഴുങ്ങാനുണ്ട്, ഇനി വന്നിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു ടൈമിനാണ് ഞാൻ പിന്നെ ചെയ്യൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഒരു ഇങ്ങനെ കല്ലപ്പ് പോലെ തോന്നുന്നു, അതാണ് ഞാൻ മാക്സിമം പഴമൊക്കെ വെളിയിൽ വെച്ചത് കേട്ടോ. അപ്പോൾ അത് അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും റംസാന് സ്കൂളിലേക്ക് പറഞ്ഞേക്കുക. അവന് ഈ ടി വി കണ്ടിട്ട് അതിൽ കാർട്ടൂൺ കണ്ടിട്ട് കുറേ നേരം ലാഗ് അടിച്ച് നിൽക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാർട്ടൂണ്. അപ്പോൾ ഞാൻ അവനെ വഴക്ക് പറയുകയാണ് കേട്ടോ. നീ അയച്ചിക്കോട്ടം കണ്ടില്ലേ, പനിയായിട്ട് എൻ്റെ മോള് പാവം അവിടെ ഇരിക്കണുണ്ട്. നല്ല മഴ പെയ്തിട്ട് എന്തായാലും നല്ല ക്ലിയർ ആയിട്ടുണ്ട് ക്ലൈമറ്റ്. സ്കൂളിലേക്ക് വിട്ടിട്ട് വരാം എന്തായാലും. ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മറന്നു കേട്ടോ, ഞാൻ പാടം കൊയ്യണത് എടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം എനിക്ക് വയ്യായിരുന്നു ഗൈസ്, അതുകൊണ്ട് പാടം കൊയ്യണത് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് കാണിച്ചു തരാം. കാഞ്ഞ വെയിലാണ്, ഞാൻ കാണുന്ന പോലും ഉണ്ടാവില്ല അല്ലേ. എടാ നിൽക്കേ, ഞാനും ഉണ്ട്, നിൻ്റെ സ്കൂളിൽ തന്നെയാണ് ഞാനും. അവള് പോയിട്ട് വന്നു, അതിന് പോയിട്ട് വരാട്ടോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. പോയിട്ട് വരുമ്പോഴേക്കിനും ക്ഷീണിച്ചു. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല വിശപ്പുണ്ട്, കാഞ്ഞ വിശപ്പ്. രാത്രി അങ്ങനെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മളെ വീട് എത്തിയല്ലോ. എൻ്റെ ഇച്ചക്കൂട്ടൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ഗൈസ്, അവൾക്ക് അപ്പം ഇനിയാണ് ഗൈസ്. മയില് 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 കാണിച്ച ഇതാണ് എന്താ പറയാ, അൺഎക്സ്പെക്റ്റഡ് വീഡിയോ. അതെന്നെ ഒന്ന് ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്യൂന്നേ, ക്യാമറയ്ക്ക് ഒന്ന് നോക്കടോ. ഷോ നല്ല രസമല്ല കാണാനായിട്ട്. മയിലിക്കുട്ടാ അവിടെയോ ഒളിഞ്ഞു പോയി. ആൺമയിലാണോ? അല്ല, അത് പെൺമയിലാ. അത് പൊക്കോട്ടെ അല്ലേ, ആൺമയിൽ വരുമ്പോൾ കാണിച്ചു തരാവേ. അപ്പം മഴയൊക്കെ മാറിയതല്ലേ, അപ്പം മയിലുകളൊക്കെ അവിടെ കണ്ടു കേട്ടോ. ഇനിയിപ്പം മയില് ആൺമയിൽ പീലി വീടർത്ത് നിൽക്കുന്നതൊക്കെ ചില സമയങ്ങളിൽ കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല വിശപ്പായിരുന്നു, സ്കൂളിൽ പോയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു രാവിലെയൊക്കെ പകലൊക്കെ നല്ല വെയിലാണ്, വൈകുന്നേരത്താണ് കേട്ടോ മഴ. അപ്പം ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലായി ഞാൻ കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഈ എന്താ കഴിക്കുമ്പോൾ പിന്നെ അവിടെ വീഡിയോ ഫോൺ ഞാൻ അവിടെ വെച്ചതാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇച്ചക്കൂടൻ അവിടെ പനി മാറിയോ ചോദിച്ചാൽ മാറി, പക്ഷേ എന്നാലും അവൾക്കൊരു ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്ത് പോകണം. അപ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ വെച്ചെടുക്കാനുണ്ട്. ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടാ. എന്നിട്ട് ഞാൻ കറി എന്താ വയ്ക്കുകയെന്ന് ആലോചിച്ചു. അപ്പോൾ കറിക്ക് പ്രത്യേകിച്ച് വീട്ടിലൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ ടൗണിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരണം. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും അതുപോലെ ഉച്ചക്കൂട്ടിന് പിന്നെ എന്ത് കറി ആയിട്ട് വെച്ചാലും അവൾക്ക് ഇങ്ങോട് പിടിക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഈ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഇട്ട് വതക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനും ഉച്ചക്കൂട്ടനെ മാത്രമാണല്ലോ ഉള്ളൂ. അപ്പോൾ ഇത് മതിയാകും. അപ്പോൾ ഇനി ഒന്ന് ഒരു രസം വെക്കേ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു ഇതിനെ മെഴുക്ക് വരട്ടി എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉപ്പേരി എന്നൊക്കെയാണ് കേട്ടോ പറയാൽ. ഉരുളക്കിഴങ്ങും സവാളയും കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വതക്കിയെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ പിന്നെ നല്ല ചൊടിയാണ്, പാനിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നല്ല ചൊടിയുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയിട്ട് അവിടെ
മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂട്ടിയിട്ട് കഴിക്കണം. അപ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് റെഡിയാക്കിയിട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.